ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ വന്നിട്ടുള്ളത് ബ്രോക്കലി സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു 10 to 15 മിനിറ്റ്സ് കൊണ്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൂപ്പ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുമെന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബ്രോക്കലിൽ ഒരുപാട് ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇറ്റ്സ് പാക്ഡ് വിത്ത് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ സൂപ്പ് റെസിപ്പി നോക്കിയാലോ. ഫസ്റ്റ് ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 teaspoon ഒലിവ് ഓയിൽ ആഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 to 4 ഗാർലിക് സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള കട്ട് ചെയ്തും കൂടി ഇട്ടുകൊടുക്കാം. ആവശ്യത്തിനുള്ള സോൾട്ടും കൂടെ ആഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് സോൾട്ട് ചെയ്തെടുക്കണം. ഈ സവോള ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി. ഇനി ഇതിലേക്ക് 1 cup വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബ്രോക്കോളി ആഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയ പീസസാക്കി ബ്രോക്കോളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ആഡ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 3 to 4 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ബ്രോക്കോളി ഒന്ന് സോഫ്റ്റ് ആയി വരണം. ഇപ്പോൾ ബ്രോക്കോളി ഒക്കെ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ആ സ്പാച്ചില വെച്ച് ബ്രോക്കോളി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം അത് കട്ടായി വരുന്നുണ്ടെങ്കിൽ അത് കുക്കായി എന്നാണ് അർത്ഥം. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കാൻ വെക്കണം. അത് കഴിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ആ വെള്ളത്തോട് കൂടെ തന്നെ മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പേസ്റ്റാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചങ്ക്സ് ആയിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രീം പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 tablespoons ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ബട്ടർ മെൽറ്റായി വരുമ്പം 2 tablespoons മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മൈദ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 cup പാല് കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു ക്രീം ആക്കി എടുക്കാം. ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ക്രീമിലേക്ക് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച് ബ്രോക്കലി മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ക്രീം വേണ്ട എന്നുണ്ടെങ്കിൽ പാൻ വെച്ച് ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം ഈ ബ്രോക്കലി മിക്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ക്രീം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് ഈ ബ്രോക്കലി സൂപ്പ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് സോൾട്ട് ആഡ് ചെയ്തെടുക്കാം. എരിവിനായി ഞാനിതിലേക്ക് പെപ്പർ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. 1/2 teaspoon പെപ്പർ പൗഡർ ആഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 teaspoonോളം ആഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്യാവുന്നതാണ്. സൂപ്പിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ക്രീം ഓഫ് ബ്രോക്കലി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്തെടുക്കാം. അപ്പം ഈ സൂപ്പിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. Thank you.